ഇനിയുള്ള ദിവസങ്ങളാണ് നാം ഏറ്റവും അധികം ജാഗരൂകരായി ഇരിക്കേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇനിയുമുള്ള ദിവസങ്ങൾ ആണ് കൊറോണ വ്യാപനത്തിൻ്റെ ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു വ്യാപനത്തിന്റെ സാധ്യതകൾ ഏതെങ്കിലും തരത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ കടുത്ത നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം മാർഗനിർദ്ദേശം ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് അതായത് ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ ഏറ്റവും കൂടുതൽ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വടക്കേറ്റത്തെ ജില്ലയായിട്ടുള്ള നമ്മുടെ പതിനാലാമത്തെ ജില്ലയായിട്ടുള്ള കാസർഗോഡ് ഏതാണ്ട് പൂർണ്ണമായും ലോക്ക് ഓഫിലേക്ക് തന്നെ പോകുന്നു അവിടുത്തെ എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും പൊതു ഇടങ്ങളും അതേപോലെ പൊതുഗതാഗത സംവിധാനങ്ങളും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതുൾപ്പെടെയുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള ആഘോഷങ്ങൾ ഇതെല്ലാം തന്നെ ഒഴിവാക്കുവാൻ അതായത് അവിടുത്തെ ജില്ലാ കളക്ടർക്ക് അടിയന്തരാവസ്ഥ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുവാനുള്ള അധികാരം തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നു ഇതൊരു വലിയ സാമൂഹ്യ വിപത്താണെന്ന് തിരിച്ചറിയാതെ കാസർഗോഡ് ജില്ലയിൽ ഈ രോഗവ്യാപനത്തിന് കാരണമായ ചില രോഗികൾ ഉണ്ടായിരുന്നു ആ ആ ഒരു ആതിസങ്കീർണമായ സാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കൃത്യമായ ഒരു മുന്നൊരുക്കവുമായി ഒരു മുൻകരുതലുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല അതിനുശേഷം ഏതാണ്ട് പന്ത്രണ്ടോളം പേർ രോഗബാധിതരായി ചികിത്സയിലുള്ള എറണാകുളം ജില്ല ഒപ്പം തന്നെ ഒൻപതോളം പേർ ചികിത്സയിലുള്ള പത്തനംതിട്ട ഈ ജില്ലകൾ ഒക്കെ തന്നെ ഏതാണ്ട് കേരളത്തിലെ ഏഴ് ജില്ലകളിൽ ഏതാണ്ട് ഒരു വലിയ കടുത്ത നിയന്ത്രണം രണ്ട് ജില്ലകളിൽ അത്യാവശ്യം വലിയ ജാഗ്രത ബാക്കി അഞ്ച് ജില്ലകൾ പതിനാലിൽ അഞ്ച് ജില്ലകൾ ഒഴികെ ഒൻപത് ജില്ലകളിലും കടുത്ത ജാഗ്രത നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് കൊറോണ കോവിഡ് നയൻറ്റീൻ ബാധ അത് പടർന്നു പിടിക്കുന്നതിനെതിരെ കൂടുതൽ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ സാമൂഹ്യ ഇടപെടൽ ഇടപെടലുകൾ ിൽ നിന്നും നമ്മുടെ ആളുകൾ മാറി നിൽക്കുക എന്ന ഒരു ഏറ്റവും വലിയ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഒരു തരത്തിലേക്കുള്ള വളരെ നമുക്കറിയാം വളരെ നമുക്കൊരു കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലേക്കുള്ള ഒരു ഒരു നിലപാടിലാണ് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ ഇത് സാമൂഹ്യപരമായിട്ടുള്ള ഇന്നിൻ്റെ ആവശ്യമാണ് കാരണം കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും നമ്മുടെ നാടിനെ മോചിപ്പിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾക്ക് കേന്ദ്ര കേരള സർക്കാരുകൾക്കൊപ്പം ചേർന്ന് നിൽക്കാം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് മാത്രമല്ല അവശ്യ സാധനങ്ങളൊക്കെ യും ഒരു ഷാംബുവും നമുക്ക് ലഭ്യമാകും അതിന് പക്ഷേ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമില്ല വ്യക്തിപരമായി ഒരു വീട്ടിൽ ഏതെങ്കിലും അത്യാവശ്യക്കാരും സാധനങ്ങൾ പലചരിക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അവിടുത്തെ ഒരംഗം പോയി ആ കാര്യങ്ങൾ നിവർത്തിച്ചിട്ട് വരിക എന്ന തരത്തിലേക്കൊക്കെയാണ് മുമ്പേ മാധ്യമങ്ങളെ കണ്ട ചീഫ് സെക്രട്ടറിയും ആരോഗ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നാളത്തെ ഉന്നതതല മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ വിവരിക്കുമെന്നാണ് നമ്മളോട് ഇപ്പോൾ വെച്ചിട്ടുള്ളത് എന്തായാലും ഈ െതിരെ കുരുക്കൾ കൂടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം അതുതന്നെയാണ് ഞങ്ങൾ ടീം തത്വമേയും എപ്പോഴും നിങ്ങളെ വീണ്ടും വീണ്ടും ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വർക്ക് അറ്റ് ഹോം പാറ്റേണിൽ നിന്നും ടീം തത്വമയ്ക്ക് വേണ്ടി ശ്യാമസ് നായർ സീനിയർ സബ് എഡിറ്റർ